ओम श्रीनारायण परम गुरवे नमः। गुरुमार्गत्तिलेक्क् एवर्क्कुम् स्वागतम्। गुरु अनुकम्पयेक्कुरिच्च् ओरुपाड् कार्यंगल् सूचिप्पिच्चिट्टुण्ड्। ई अनुकम्प എവിടെ നിന്നാണ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നത്? ബുദ്ധനും അതുപോലെയുള്ള മഹാത്മാക്കളൊക്കെ അവരുടെ കാരുണ്യത്തിൽ നിന്ന് ഈ അനുകമ്പയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള മഹാത്മാക്കളാണ്. നമ്മുടെ ചെറിയ പ്രായം മുതൽ അനുകമ്പ എന്നുള്ള ഗുണം നമ്മൾക്ക് കണ്ട് പഠിക്കുവാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള മഹാത്മാക്കളിൽ നിന്ന് കൂടിയാണ്. ഇപ്പോൾ ഗുരു അനുകമ്പാദശകം എന്നുള്ള ഒരു കൃതി തന്നെ എഴുതിയത് നിങ്ങൾക്കറിയാം. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് ഉള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക ഉള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. വളരെ ലളിതമായിട്ട് ഗുരു ഈ അനുകമ്പയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചെറിയ എറുമ്പിന് പോലും ഒരു ഉപദ്രവം നമ്മളെക്കൊണ്ട് ഉണ്ടാകരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് അവർ ചിന്തിക്കുവാൻ കാരണം? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭഗവത്ഗീത സൂചിപ്പിക്കുന്നുണ്ട്, ഈശ്വരൻ ദൈവം എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എങ്കിൽ, അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ഒരു ചൈതന്യത്തെയാണ് ദൈവമെന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്, പരംപൊരുളെന്ന് പറയുന്നത്, പരബ്രഹ്മം എന്ന് പറയുന്നത്, പരമാത്മാ എന്ന് പറയുന്നത്, ഒരുപാട് പേരുകൾ അതിനുണ്ട്. ഇംഗ്ലീഷിൽ അതിന് ഗോഡെന്നും പല ഭാഷകളിലും പല പേരുകളിലും അതറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ചൈതന്യം എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളതിനെ ഉപദ്രവിക്കരുത്, നമ്മളിൽ ആ കാരുണ്യം ഉണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഈ അറിവ് നമ്മൾക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവനവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യം എന്താണെന്ന് തിരിച്ചറിയണം. പക്ഷേ ആ ഒരു അറിവ് അവിടെ സംഭവിക്കുന്നില്ല. ഈ ഒരു സാക്ഷാത്കാരത്തിന് ശേഷമാണ് ഇവരെല്ലാവരും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അനുകമ്പാമൂർത്തികളായിട്ട് മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു സംസ്കാരമാണ് രൂപപ്പെടുന്നത്. മറ്റൊരാളെ ഉപദ്രവിക്കുക, ശരീരം കൊണ്ട് ഉപദ്രവിക്കുക എന്ന് മാത്രമല്ല, മാനസികമായിട്ടും ഉപദ്രവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. ഉദാഹരണത്തിന് നമ്മളുടെ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ പോലും മാനസികമായി നമ്മളെ എത്രമാത്രം ഉപദ്രവിക്കാമോ അത്രയും ഉപദ്രവിച്ചിട്ട് മാത്രമേ നമുക്കൊരു കാര്യം നടത്തിക്കൊണ്ട് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അനുകമ്പ എന്ന് പറയുന്നത് ഒരു ജീവിയെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, അനുകമ്പ മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് എത്രമാത്രം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവരെ വേദനിപ്പിക്കാതെ ജീവിക്കാനായിട്ട് പറ്റും, അതെങ്ങനെ സാധിക്കും? ഒരു ഗവൺമെൻറ് ഓഫീസ്
മാത്രമല്ല നമ്മൾ ഇടപെടുന്ന എവിടെയും ഇപ്പോ നമ്മളോട് ഒരു ഒരു വഴി ചോദിക്കുമ്പോൾ നമുക്ക് സൗമ്യമായിട്ട് നമുക്ക് സന്തോഷമായിട്ട് സംതൃപ്തിയോട് കൂടി ആ ആൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ലൊരു പെരുമാറ്റമായിരിക്കും പക്ഷേ അങ്ങനെയല്ല നമ്മളിൽ തന്നെ പലരോടും തമ്മിൽ തമ്മിൽ നമ്മൾ പെരുമാറുന്നത് അവിടെയൊക്കെ ഒരു മറ്റൊരാളുടെ ദുഃഖത്തെ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട് അതെല്ലാം ഈ അനുകമ്പ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം വളരെ ലളിതമാണ് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അതേ ചൈതന്യമാണ് മറ്റൊരാളിലും കുടികൊള്ളുന്നത് അപ്പോൾ എനിക്ക് എന്നോടൊരാൾ മോശമായിട്ട് പെരുമാറുമ്പോൾ എനിക്കുണ്ടാകുന്ന വേദന അതുപോലെ തന്നെയാണ് ഞാനും പെരുമാറുമ്പോൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കട്ടെ നമ്മളിലും അനുകമ്പ പൂത്തുലയട്ടെ എവർക്കും നമസ്കാരം